എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂരിലെ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. ഗുരുവായൂരിലെ ഒരുപാട് ആഘോഷങ്ങളൊക്കെ പലപ്പോഴും നടക്കാറുണ്ട്. എല്ലാവരും അതിൽ പങ്കെടുക്കുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഗുരുവായൂർ ഒരാഘോഷം നടക്കുകയാണ്. അത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊന്നും നടക്കുന്നതെന്നുള്ളതാണ് അതിൻ്റെ സംഘാടകരൊക്കെ പറയുന്നത്. എന്താണ് സംഭവം? പൈതൃകം ഗുരുവായൂരിൻ്റെയും ഗുരുവായൂർ ഗീതാ ഗോവിന്ദം ട്രസ്റ്റിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പഞ്ചരത്ന അഷ്ടപതി ഗുരുവായൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. 28 ഞായറാഴ്ച, ഡേറ്റ് ശ്രദ്ധിക്കണേ, 28 28 ഞായറാഴ്ച രാവിലെ 10 ഗുരുവായൂർ ക്ഷേത്രം തെക്കേനടയിലുള്ള ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രശസ്ത അഷ്ടപതി വാദകനും പൈതൃകം കലാക്ഷേത്രം അഷ്ടപതി അധ്യാപകനുമായ ജ്യോതിദാസ് ഗുരുവായൂരിൻ്റെ നേതൃത്വത്തിലാണ് പഞ്ചരത്ന അഷ്ടപതി അരങ്ങേറുന്നത്. ഗുരുവായൂരിലെ ആദ്യമായിട്ടാണ് പഞ്ചരത്ന അഷ്ടപതി നടക്കുന്നത്. കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള അഷ്ടപതി വാദകരും നിരൂപകരും കലാരംഗത്തെ പ്രഗത്ഭരും പങ്കെടുക്കുന്ന ചടങ്ങ് ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ ശ്രീ എം കൃഷ്ണദാസ് മുഖ്യാതിഥിയാവും. മറ്റു പ്രശസ്തരായ ആളുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ചടങ്ങുകൾ വിശദീകരിച്ചുകൊണ്ടുള്ള പത്രസമ്മേളനം നടന്നിരുന്നു. അതിൽ പൈതൃകത്തിൻ്റെ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, സെക്രട്ടറി മധു കെ നായർ, ഗീതാ ഗോവിന്ദം ട്രസ്റ്റ് ഭാരവാഹികളായ ആർ നാരായണൻ, കെ പി കരുണാകരൻ, ഗുരുവായൂർ ജ്യോതിദാസ്, ശ്രീകുമാർ പി നായർ, കെ കെ വേലായുധൻ എന്നിവർ പങ്കെടുത്തു. അപ്പോൾ 28 അപ്പം സമീപ പ്രദേശത്തുള്ളവരൊക്കെ എന്തായാലും എത്തുന്നുള്ള ഉറപ്പാണ്. പിന്നെ അഷ്ടപതിയെ സ്നേഹിക്കുന്ന ആളുകൾ, ദൂരെ നിന്ന് വരുന്ന ആളുകളൊക്കെ എന്തായാലും എത്തിച്ചേരുക. എന്തായാലും അതൊരു ഗംഭീര അരങ്ങ് തന്നെയായിരിക്കും. എന്തായാലും ഗുരുവായൂർ നടക്കുന്ന ചടങ്ങാണല്ലോ. ഇന്നിപ്പോൾ ഗുരുവായൂർ ആരൊക്കെ ഉണ്ട്, ആരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് വിശേഷം പറയുക. ഇനിയിപ്പം 3 26 27 28 അവധി ദിനങ്ങളാണ്. അപ്പം നല്ല തിരക്ക് തന്നെയായിരിക്കും. എന്തായാലും തിരക്കൊന്നും പ്രശ്നമാകട്ടെ, വരാനുള്ളവരൊക്കെ ഒന്നായിട്ടങ്ങ് പോരാ. എന്തായാലും വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. വീണ്ടും കാണാം.